ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച തുടരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹൈദരാബാദിലെ അന്താരാഷ്ട്ര കാർഷിക വിള ഗവേഷണ കേന്ദ്രം സന്ദർശിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.39% കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് കുറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച് ദേശീയ നേതാക്കൾ. ISL ഇന്ന് രാത്രി കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച തുടരുന്നു. അതിനിടെ തമിഴ്നാട്ടിൽ ഗവർണർ ബിൽ തിരിച്ചയച്ച വിഷയത്തിൽ DMK നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിൽ നിന്ന് ഇന്ന് വാക്കൌട്ട് നടത്തി. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികളെ നീറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്ന ബിൽ സംസ്ഥാന നിയമസഭ പാസാക്കിയിരുന്നു. അത് വിദ്യാർത്ഥികളുടെ താൽപര്യത്തിന് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ബിൽ തിരിച്ചയച്ചത്. രാവിലെ രാജ്യസഭ ചേർന്നപ്പോൾ DMK അംഗങ്ങൾ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും ചെയർമാൻ എം വെങ്കയ്യനായിഡു അനുമതി നിഷേധിച്ചു. അംഗങ്ങൾക്ക് ചോദ്യോത്തരവേളയിൽ വിഷയം ഉന്നയിക്കാനാവില്ലെന്നും ചർച്ചയിൽ ഉന്നയിക്കാമെന്നും അദ്ദേഹം അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തൃപ്തരായില്ല. ലോക്സഭയിലും രാജ്യസഭയിലും സ്വകാര്യ അംഗങ്ങളുടെ ബില്ലുകളും ഇന്ന് പരിഗണിക്കും. ലോക്സഭയിൽ വൈകിട്ട് 4 നന്ദിപ്രമേയ ചർച്ച തുടങ്ങുക. ബുധനാഴ്ചയാണ് നന്ദിപ്രമേയ ചർച്ച ആരംഭിച്ചത്. ഇന്നലെ ഇരുസഭകളിലെയും നടപടികൾ സുഗമമായി നടന്നു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. ഇക്കാര്യം ഫലപ്രദമായി നടപ്പാക്കുന്നതിന് നേരത്തെ പ്രഖ്യാപിച്ച ഒരു കമ്മിറ്റി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ രൂപീകരിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. താങ്ങുവില 1.5 ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിളകൾ സംഭരിക്കുന്നുണ്ടെന്ന് കൃഷി കർഷക ക്ഷേമ സഹമന്ത്രി കൈലാഷ് ചൌധരി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹൈദരാബാദിലെ അന്താരാഷ്ട്ര കാർഷിക വിള ഗവേഷണ കേന്ദ്രം സന്ദർശിക്കും. സ്ഥാപനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ഹൈദരാബാദിൽ സ്ഥാപിച്ച സന്യാസിവര്യനായ ശ്രീ രാമാനുജാചാര്യയുടെ സമത്വ പ്രതിമയും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.39% കഴിഞ്ഞ 24 മണിക്കൂറിൽ 2,46,000 പേർ രോഗമുക്തരായതോടെ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 4 കോടിയിലധികമായി. നിലവിൽ രാജ്യത്ത് 14,35,569 പേരാണ് ചികിത്സയിലുള്ളത്. 1,49,000 പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു. പ്രതിദിന രോഗസ്ഥിരീകരണ നിരക്ക് 9.27%. ദേശീയ വാക്സിനേഷൻ ദൌത്യത്തിൽ 168,47,00,000 ഡോസ് കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ മാത്രം 55,58,000 കോവിഡ് വാക്സിനുകൾ നൽകിയതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 100% പേർക്ക് 1 ഡോസ് വാക്സിൻ ഡോസ് നൽകിയതായും 84% പേർക്ക് 2 ഡോസ് വാക്സിൻ നൽകിയതായും സംസ്ഥാന ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ 15 മുതൽ 18 വരെ പ്രായമുള്ള 65% കുട്ടികൾക്ക് ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ യജ്ഞം റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. സംസ്ഥാനത്ത് 3,69,000 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. 57,45,912 പേർ ഇതുവരെ രോഗമുക്തി നേടി. പ്രതിദിന കോവിഡ് സ്ഥിരീകരണ നിരക്കും കുറയുകയാണ്. ആകെ മരണം 56,000 കടന്നു. കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ ഒഡീഷയിൽ തിങ്കളാഴ്ച മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വീണ്ടും തുറക്കുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. 8 മുതൽ മുകളിലുള്ള ക്ലാസുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് തുറക്കുന്നത്. 7 വരെയുള്ള ക്ലാസുകൾ ഈ മാസം 14 മുതൽ ആരംഭിക്കും. ഓൺലൈൻ ക്ലാസുകളും തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം.
നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം പൊടിപൊടിക്കുന്ന ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. മീററ്റ്, ഗാസിയാബാദ്, അലിഗഡ്, ഹാപൂർ, നോയിഡ എന്നീ മണ്ഡലങ്ങളിലെ വോട്ടർമാരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശ് നിയമസഭയിലേക്കുള്ള ആറാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു. 10 ജില്ലകളിലെ 57 അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് മാർച്ച് 3 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഖോരഗ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അല്പം മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, കോൺഗ്രസ് ദേശീയ നേതാക്കൾ എന്നിവരും ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ പ്രചാരണത്തിന് എത്തും. മണിപ്പൂരിൽ രണ്ടാമത്തേതും അവസാനഘട്ടവുമായ തെരഞ്ഞെടുപ്പിന് ഇന്ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഒരു ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിലും ഗോവയിലും ദേശീയ നേതാക്കളാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. ഒരു റിപ്പോർട്ട്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. 117 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ആകെ ലഭിച്ച 2266 നാമനിർദ്ദേശ പത്രികകളിൽ 1645 ക്രമരഹിതമാണെന്ന് പഞ്ചാബ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ എസ് കരുണാരാജു അറിയിച്ചു. 588 പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ഈ മാസം 20 പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനിടെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദസൂയ, സുജൻപൂർ, ഗുരുദാസ്പൂർ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് റാലികളെ ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 14 തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗോവയിലും പ്രചാരണം പുരോഗമിക്കുകയാണ്. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗോവയിലെത്തുന്ന രാഹുൽഗാന്ധി സൻഖാലിമിൽ കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പാർട്ടി നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മഹാരാഷ്ട്രയിലെ പൂനെയിൽ 5 മരിക്കാനിടയായ അപകടത്തിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ഇരുവരും പ്രത്യാശിച്ചു. ഏർവാഡ മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം തകർന്നു വീണാണ് 5 മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം. ഐഎസ്എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 ഗോവയിലെ തിലക് മൈതാനിലാണ് മത്സരം. ഇന്നലെ നടന്ന മുംബൈ സിറ്റി എടികെ മോഹൻബഗാൻ മത്സരം സമനിലയിൽ പിരിഞ്ഞു. നിശ്ചിത സമയത്തിനുള്ളിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയുടെ അനന്തരവൻ ഭൂപീന്ദർ സിംഗ് ഹണിയെ അനധികൃത മണൽ ഖനന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. കേസിൽ ചോദ്യം ചെയ്യലിനു ശേഷം ജലന്ധറിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. റെയ്ഡിൽ പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ഇഡി അദ്ദേഹത്തെയും രണ്ടു കൂട്ടാളികളെയും ചോദ്യം ചെയ്യും. ഹണിയുടെ മൊഹാലിയിലെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പഞ്ചാബിലെ 10 സ്ഥലങ്ങളിൽ ഏജൻസി റെയ്ഡ് നടത്തിയിരുന്നു. രാജ്യം ഇന്ന് ചൌരി ചൌരാ വാർഷികം ആചരിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന സ്ഥാനമുള്ള സംഭവം 1922 ഖോരഗ്പൂരിൽ ഇതേ ദിവസമാണ് നടന്നത്. സ്വാതന്ത്ര്യ സമര പോരാളികളും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടിയതിൽ പോലീസുകാർ അടക്കം 26 പേരാണ് മരിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 4 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൌരി ചൌരാ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും തപാൽ സ്റ്റാമ്പിന്റെ പ്രകാശനം ചെയ്യുകയും ചെയ്തിരുന്നു. പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോഓപ്പറേറ്റീവ് PMC ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയും ബാങ്കിന്റെ മുൻ ഡയറക്ടറുമായ ദൽജിത് സിംഗ് ബാലിനെ അറസ്റ്റ് ചെയ്തു. ബീഹാറിലെ റെക്സൌളിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിക്ക് സമീപത്തുനിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബാൽ നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായി ഈസ്റ്റ് ചമ്പാരൻ SP കുമാർ ആശിഷ് പറഞ്ഞു. 6,700 കോടി രൂപയുടെ PMC ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയാണ് ദൽജിത് സിംഗ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന നിക്ഷേപ വാഗ്ദാനങ്ങളിൽ നിക്ഷേപകർ വീണുപോകരുതെന്ന് റിസർവ് ബാങ്ക്. ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശ ഓഹരികളിലെ വ്യാപാരത്തിന് സൌകര്യം വാഗ്ദാനം ചെയ്ത് അനധികൃത ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന പരസ്യങ്ങളെ തുടർന്നാണ് RBIയുടെ മുന്നറിയിപ്പ്. അത്തരം സ്ഥാപനങ്ങൾ ആളുകളുമായി വ്യക്തിപരമായി ബന്ധപ്പെടുകയും വൻ വരുമാനം വാഗ്ദാനം ചെയ്ത് അവരെ തട്ടിപ്പിനിരയാക്കുമെന്നും RBI മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ഒറ്റപ്പെട്ട മേഖലകളിലെ ജനജീവിതം സ്തംഭിച്ചു. സംസ്ഥാനത്ത് താപനില വീണ്ടും താണു. കുമയൂൺ മേഖലയിൽ ഇന്നും കനത്ത മഞ്ഞുവീഴ്ചയാണ് ഉണ്ടായത്. ഗഡ്വാൾ മേഖലയിലെ ചമോലി, ഉത്തരകാശി ജില്ലകളിലെ ഉയർന്ന മേഖലകൾ പൂർണ്ണമായും മഞ്ഞുമൂടിയിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുമേലുള്ള നന്ദിപ്രമേയ ചർച്ച തുടരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹൈദരാബാദിലെ അന്താരാഷ്ട്ര കാർഷിക വിള ഗവേഷണ കേന്ദ്രം സന്ദർശിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 95.39% കേരളത്തിൽ രോഗസ്ഥിരീകരണ നിരക്ക് കുറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച് ദേശീയ നേതാക്കൾ. ISLൽ ഇന്ന് രാത്രി കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.